ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലൈഫ് ഓൺ റെക്കോർഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലി ഇച്ചിരി ഇറിറ്റേറ്റഡ് ആയിട്ട് ഇച്ചിരി ഉറക്കമൊക്കെ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വെള്ളം കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അല്ലിക്ക്. എന്തായാലും ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ഒന്നും ആയിട്ടല്ല കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സും തന്നെ ചെയ്ത് ഞങ്ങൾ എല്ലാം ഇരുന്ന് കാണുന്ന ഒരു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ആണ്. അതെ, എന്താണത്? വാട്സ് ഇൻ മൈ ബാഗ് വിത്ത് മൈ ബെസ്റ്റി. അപ്പോ എന്തായാലും ഗാർഗി അബുദാബി എന്ന് രണ്ടു ദിവസത്തേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണ്ടേ ഗൈസ്. അപ്പോ ഞങ്ങള് കുറെ നാളായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു സെഷൻ ആകട്ടോ ഇത്, ഈ ഒരു വ്ളോഗ് ചെയ്യാം നമുക്ക് നോക്കാം എന്നൊക്കെ. അപ്പം എന്ത്, നീ നീ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണോ ഗാർഗി വന്നേക്കുന്നത്? ഞാൻ ഇവിടെ നിൽക്കാൻ വന്നതുകൊണ്ട് എന്റെ കൈ കിട്ടിയതെല്ലാം ബാഗിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ബാഗിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പൊ എന്തായാലും അല്ലി എന്റെ കയ്യിൽ ഇരിക്കല്ല. അപ്പൊ നിന്റെ ബാഗ് ഞാൻ നോക്കാം, എന്റെ ബാഗ് നീ നോക്ക്. ഓക്കെ ഓക്കെ പൊന്നി. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് ഗാർഗിയുടെ വലിയ ബാഗ് കേട്ടോ. ഇതാണ് അവന്റെ മോളുടെ ബാഗ്, ചെറിയ ബാഗ്. അപ്പോ നമുക്ക് ഓരോന്ന് ഓരോരുത്തരുടെ ആയിട്ട് എടുക്കണോ അതോ എങ്ങനെയാ? ഓക്കെ, അപ്പൊ ഞാന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും, കാരണം അല്ലി ഇരുന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുവാണ്. അല്ലിനെ ഞാൻ മാറ്റി നിർത്തി നോക്കിയിട്ട് അല്ലി എന്ത് ചെയ്താ മാറത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും പിന്നെ അവരെല്ലാരും പുറത്തു പോയേക്കും. അപ്പൊ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും ഗൈസ്. അപ്പൊ അതുകൊണ്ടാണ് അവരില്ലാത്ത സമയം നോക്കി ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചേ. അപ്പോ തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എടുക്കാം. ഞാൻ തുറക്കുവാണ്. എന്തടാ ഇത്, ചെറിയ ബാഗുകളിൽ കുറച്ച് സാധനം യൂസ് ചെയ്യാനുള്ള. ആദ്യം തന്നെ എന്റെ കയ്യിൽ കിട്ടുന്ന സാധനം എടുക്കും കേട്ടോ. ഓ, ആദ്യം തന്നെ ഷെയ്ഡ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഷെയ്ഡ്സ് ഞാൻ പുറത്തു പോകുമ്പോ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ബെസ്റ്റിന്റെ ഷെയ്ഡ്സ് ആണ്. എങ്ങനെയുണ്ട്? ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്. ജസ്റ്റ് വെച്ച് നോക്കാം. അവളുടെ ഷെയ്ഡ്സ് ഒന്നും എനിക്ക് സാധാരണ സ്യൂട്ട് ആവാറില്ല. അല്ലി അല്ലി ഇത് ഇനി വിടും തോന്നില്ല. അപ്പൊ ഞാൻ അല്ലിയുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുവാണ്. എനിക്ക് ആദ്യം കിട്ടിയത് ഒരു പിന്നെ അല്ലി. അപ്പൊ അല്ലിക്ക് എന്തായാലും ഒരു സാധനം കളിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ട് കുറച്ച് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു വിചാരിക്കുന്നു. അതെ, എന്റെ ബാഗിൽ സാധാരണ ഉണ്ടാവുന്നതാ, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഉണ്ടായിരിക്കും എവിടെയെങ്കിലും ഒക്കെ നമുക്ക് നോക്കാം. ഗോഡ് ബ്ലെസ് യു. അടുത്ത ഐറ്റം എനിക്ക് അതാണല്ലോ കിട്ടിയത്. ഓക്കെ, പെർഫ്യൂംസ്. ഇത് എന്റെ ബാഗിൽ എപ്പോഴും, കാരണം ഞാൻ പെട്ടെന്ന് വിറക്കുന്ന ഒരാളാ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അയ്യോ അല്ലേ ബേത്തേക്ക് പോയോടെ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇന്റൻസ് പിങ്ക് അല്ലേ ഇത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഓ മോൺ ഫ്ലാങ്ക് ഒക്കെ എന്താ പോന്നോ. ഓക്കെ, അപ്പം ഗാർഗിയുടെ ബാഗിൽ നിന്ന് നമുക്ക് ഇതാ അടുത്ത സംഭവം, ഇതാണ് കിട്ടിയേക്കുന്നത്. ഇനി അടുത്തത് നല്ല വൃത്തിയുള്ള ബാഗ്. ഓ മൈ ഗോഡ്, എനിക്കെന്താ മൂന്നാല് സാധനം ഒരുമിച്ച് കേട്ടോ വന്ന. ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, ചാർജർ ഉണ്ട്, പിന്നെ ഇതാ ഒരു ബാൻഡ്. അതിനിപ്പോ അതിന്റെ അത് എടുക്കുമ്പോഴത്തേക്കും വീഡിയോയുടെ ലെങ്ത് കൂടുവോ? തിരിച്ചയക്കാം. ഓക്കെ, അപ്പൊ എനിക്കൊരു മൂന്ന് സാധനങ്ങൾ, ഹെഡ്സെറ്റ്, ചാർജർ, പിന്നെ ഒരു ഹെയർ ബോ. ബോ അല്ലേ ഇത്? ഓക്കെ, അപ്പൊ അത് ഇതല്ലാതെ ഞാൻ ഒരിടത്തും പോവില്ല ഗൈസ്. എന്റെ ഇതെന്റെ മേക്കപ്പ് ബാഗ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് അതെങ്ങനെ എടുക്കരുത്, എല്ലാം കൂടെ താഴെ വീഴും. ഇത് കണ്ട ആരും ഞെട്ടരുത്. എന്റെ എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഫുള്ള് സാധനങ്ങളാണ്, ഇതിനകത്ത് ഫുൾ സാധനങ്ങളാണ്. ലിപ്സ്റ്റിക്സ്, പിന്നെ ചെറിയ അത്തറിന്റെ ഒരു സെറ്റ്, പിന്നെ ഫൗണ്ടേഷൻ, ഒരു ചെറിയൊരു കുഞ്ഞു കണ്ണാടി ഉണ്ട് കേട്ടോ. ഇത് എന്റെ ഫേവറേറ്റ് ആണ്, വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ള ഒരു കണ്ണാടിയാണ്. ഈ ബാഗിന്റെ ഏറ്റവും വലിയ കനമുള്ള സാധനം. പിന്നെ ഇതാ ഇതും ഉണ്ട് കേട്ടോ.
ഇതില്ലാതെ ഞാൻ എവിടെയും പോവാറില്ല. ഓക്കെ, അപ്പൊ അതടയ്ക്കാം. ഇനി അടുത്തത്, ഓ ഇനി ഇതിനകത്ത് ബാൻഡാണ്. ഇത് ആക്ച്വലി ഞാൻ എപ്പോഴും കയ്യിൽ വെച്ചേക്കുന്നതാണ്. എന്തെങ്കിലും പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലൊക്കെ പോകും. അപ്പൊ അതിങ്ങനെ എപ്പോഴും കയ്യിലുണ്ടാവും കേട്ടോ. ഒന്നെങ്കിൽ അവൾക്ക് കളിക്കാൻ കൊടുക്കാനായിട്ട്, അങ്ങനെ തലേ വെക്കാനും വേണ്ടി മാത്രമല്ല, അവൾക്ക് ഇഷ്ടമാണ് ആ ഒരു പിങ്ക് കളർ കാണുന്നത്. അപ്പം കണ്ടില്ലേ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നുണ്ട്, ഒരു പിങ്ക് ചീപ്പൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്. അവൾക്ക് ഇഷ്ടമാണ് പിങ്ക് ഭയങ്കര. അപ്പം എനിക്ക് കിട്ടിയത് ഇതാ പേഴ്സ് ആണ്. ഇതിനകത്ത് വല്ല ഉണ്ടോടാ? ഓ മൈ ഗോഡ്, ഇഷ്ടം പോലെ കാർഡുകൾ എല്ലാം ഉണ്ട്. നമ്മൾ പൊതുവെ പേഴ്സിന്റെ അകത്ത് പൈസ വെക്കല് കുറവല്ലേ, നമ്മളെല്ലാം കാർഡില്. കാർഡില് ഇത് മോൻപ്ലാൻ കേട്ടോ ഗൈസ്. അപ്പൊ ദാ പേഴ്സ്. ഓ മാസ്ക് ഇത് എല്ലാവരുടെയും ബാഗിലും ഉണ്ടാവും. എനിക്ക് കിട്ടിയ നല്ല മണമുണ്ട് ഗൈസ്. ഞാനത് ഇതുവരെ ഇട്ടിട്ടില്ലാത്ത മാസ്ക് ആട്ടോ. ദ സൺസെറ്റ് ഗ്ലോ ബൈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് സൂപ്പർ ആണ് കേട്ടോ. ഞാനൊരു DCC വ്ളോഗിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. അടിപൊളി പ്രൊമോഷൻസും ഉണ്ട് അവർക്ക്. നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇത്. അടുത്തത്, ഓ ഫോൺ, ഐഫോൺ 12 ഒക്കെ ആസ് യൂഷ്വൽ കാർഡ്സ് മാത്രമേ. ഓക്കെ, അപ്പൊ ദാ എനിക്ക് കിട്ടിയത് ദാ ഒരു ഫോൺ ആണ്. അതെന്റെ ഓഫീസ് ഫോൺ ആണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ പറഞ്ഞ ആ ഒരു ബഹളമൊക്കെ ഇനിയിപ്പോ തിരിച്ചു വരും. അപ്പോ അതുകൊണ്ട് എത്രത്തോളം നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് കുഞ്ഞിനെ ഒന്ന് പിടിക്കുവോ ആരെങ്കിലും, എന്നിട്ട് അപ്പുറത്തെ റൂമിൽ കുറച്ച് നേരം ഇരിക്കുവോ. വീഡിയോയിൽ പെടാതെ ഒരാൾ കൊച്ചിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ അലർജിയുള്ളൊരു ഭർത്താവ് എനിക്കും. അതെ, അപ്പോ ഇനി അടുത്തത്, ഇനിയിപ്പോ എനിക്ക് കാണിച്ചു തരാം കേട്ടോ ഓരോ. അപ്പൊ ഇനി അടുത്തത്, ഇനി അടുത്തത് ഒരു ഹെഡ്സെറ്റ് ആണ്. എയർപോഡ്സ്. എയർപോഡ്സ്, ഓ സോറി. ഓ 25 ഫിൽസ് വന്നിട്ട് കൂടെ. വൗ, നൈസ് ബ്ലാക്ക് കളർ. എനിക്ക് കിട്ടിയത് ദാ എന്തിനാണ് ഇത്? ഇത് എന്ത് ചോക്ലേറ്റ്? ചോക്ലേറ്റ് സ്ക്വയർസ്, ഡാർക്ക് ചോക്ലേറ്റ്, സീ സോൾട്ട് കാരമലിന്റെ രണ്ട് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എപ്പോഴും കയ്യിലുണ്ടാവോ? ഇത് വർഷങ്ങളായിട്ട് കയ്യിലുള്ളതാണോ? അല്ലല്ല, അത് എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, ഡയറ്റ് ചെയ്യുന്നവര് കഴിക്കുന്ന ചോക്ലേറ്റ് എന്നാ പറഞ്ഞത്. ഞാൻ ചോക്ലേറ്റ് കഴിക്കാത്തോണ്ട് ബാഗിൽ കിടക്കുന്നു. ആ അതെ, ഇവള് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ആണ് കഴിക്കുന്നുണ്ടോ? ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റ് ഒന്നും കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നുവെച്ചാ മറ്റേ നോർമൽ ചോക്ലേറ്റ് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. വൈറ്റ് ഈ ഗാലക്സിയുടെയും ടോബ്ലറോണൊക്കെ വൈറ്റ് ചോക്ലേറ്റ് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു പൗച്ച് ആണ് തോന്നുന്നു. ഇതിനകത്ത് ഇത് മാസ്കിന്റെ അകത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ. കച്ചറയൊന്നും അല്ല കേട്ടോ, നല്ല വൃത്തിക്കതാ ഗൈസ് എടുത്ത് വെച്ചേക്കുന്ന ഒരു പൗച്ചാണ്. ഇതിന്റെ അകത്ത് എപ്പോഴും എന്റെ മാസ്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പക്ഷെ അല്ലിയുടെ ഡയപ്പർ ബാഗാണ് ഞാൻ എന്റെ ബാഗിനെയൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ അകത്ത് ഞാൻ വെച്ചേക്കുവാണ് ഇതിന്റെ അകത്ത് ഇരിക്കേണ്ട സാധനം. ഇതെന്തായാലും കണ്ടുപിടിച്ച് തന്നതിന് താങ്ക് യു. ഞാൻ കൊറേ തപ്പിയായിരുന്നു. രണ്ടാമത്തെ ഫോൺ, അതെന്റെ സ്വന്തം ഫോൺ. ഏഹ്, അപ്പൊ ഇത് ഓഫീസ് ഫോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് ഫോണ് കഴിഞ്ഞോ? കഴിഞ്ഞടാ. നിന്റെ കൊറേ ഉണ്ടല്ലോ. മാസ്ക് ഉണ്ട് കണ്ട, എന്റെ എല്ലാം നല്ല വൃത്തിക്ക് ഞാൻ എടുത്ത് സെറ്റ് ഒക്കെ വെച്ചിക്കോട്ടോ. മാസ്ക്, ഞാൻ അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് കൊറേ സാധനങ്ങൾ പെറുക്കിയിടണമല്ലോ, അങ്ങനെ പെറുക്കിയിട്ട. വീണ്ടും മാസ്ക്, രണ്ടുപേർ. വീണ്ടും ചോക്ലേറ്റ്. ഇത് എന്തടാ? പിന്നെന്താ ഇത്? ഒരു സാനിറ്റൈസറും. അത് നല്ല കാര്യമാട്ടോ. ഇപ്പോഴും ഇതിനകത്ത് അതൊന്നും ഇല്ല ഗൈസ്, അതൊന്നും യൂസ് ചെയ്യാറില്ല. കോമ്പാക്ട്, ഒരു കോമ്പാക്ട് പൗഡർ ആണിത്. പൗഡർ അല്ലേ, കോമ്പാക്ട് പൗഡർ. ഇതിന്റെ ഒരു ഇത്. പിന്നെ എല്ലാം മേക്കപ്പ് ഐറ്റംസ് ആട്ടോ. ഇങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ പൗച്ചിന്റെ അകത്ത് ഇത് ഈ സാധനങ്ങളെല്ലാം എന്റെ മേക്കപ്പ് ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യാറില്ല. ആ മേക്കപ്പ് ഐറ്റംസ് ഇപ്പൊ നമ്മുടെ കയ്യിന്റെ അകത്ത് ഉള്ള സാധനങ്ങൾ എല്ലാം ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാറുണ്ട്. ഞാനാ പൊന്നടാവേ, ഞാൻ ആകെ ഒരു ലിപ്സ്റ്റിക്ക്, കണ്ണെഴുതും, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഈ തിളങ്ങുന്നൊക്കെ എന്താടാ? അതെന്റെ നാച്ചുറൽ ഗ്ലോ. ഞാൻ അത്യാവശ്യം മേക്കപ്പ് ഇടും കേട്ടോ, എനിക്ക് മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമാ. നിനക്കോ? ഓഫ് കോഴ്സ്, ഈ പൗച്ചായിട്ട് അറിയാലോ, എല്ലാവർക്കും അറിയാം. അത്യാവശ്യം എന്റെ ആ പൗച്ച് എന്നെക്കാ കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന ഇവളാട്ടോ. ഞാനിവിടെ ഇല്ല ഗൈസ്, ഞാൻ ദുബായിലെ. അപ്പൊ ദാ ഇത് ഒരു എന്താണിത്?
ഒരു ലിപ് ക്രീം, ഒരു കൊളോസല് ഐലൈനർ, പിന്നെ ഒരു ലിപ്സ്റ്റിക്, ലിപ് ഗ്ലോസ്, ലിപ് ഗ്ലോസ്. ഇത്രയും സാധനങ്ങളാണ് ഗാർഗിയുടെ ബാഗിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്നത്. ബാഗ് കാലി കേട്ടോ. ഇവൾക്ക് ഈ ബാഗ് അല്ലാതെ അല്ലീനെ കൂടെ കൊണ്ടുപോകാൻ വേറൊരു ബാഗ് കൂടെ ഉണ്ട്. ഇവൾക്ക് ഈ ബാഗ് അല്ലാതെ അല്ലീനെ കൊണ്ടുപോകാൻ വേറൊരു സെപ്പറേറ്റ് ബാഗും കൂടി ഉണ്ട്. ഉണ്ട്, ഡയപ്പർ ബാഗ്. അതെ, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആക്ച്വലി അത് ചുമക്കാൻ നമുക്കൊരു കൂലിക്കാരനെ സാധനങ്ങളാ. എന്നുവെച്ചാൽ അല്ലിക്ക് കൊണ്ടുപോകേണ്ട കുപ്പികള്, പിന്നെ കുറച്ച് കുറുക്കിന്റെ എന്തെങ്കിലും പൗഡർ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ദൂരയാത്രയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ പൗഡേഴ്സ്, പിന്നെ മിൽക്ക് പൗഡർ ഉണ്ടാവും, ഡയപ്പേഴ്സ് ഉണ്ടാവും അവൾക്ക് വേണ്ടി. അതെ, രണ്ട് ഡ്രസ്സുകൾ സെപ്പറേറ്റ് ഉണ്ടാവും, പിന്നെ വെറ്റ് ടിഷ്യൂ ഉണ്ട്, പിന്നെ പിന്നെ എന്താണ്, പിന്നെ ഫ്ലാസ്ക് ഉണ്ട്, അങ്ങനെയൊക്കെ. ഫ്ലാസ്ക് വരെ, അത് ഫ്ലാസ്ക് വരെ, അതൊരു കുഞ്ഞു ഫ്ലാസ്ക്, അത് അവളുടെ ഫ്ലാസ്ക് ആയിട്ട് നമ്മൾ മേടിച്ചേക്കുന്ന കേട്ടോ. അപ്പൊ അതുവരെ ഉണ്ടാവും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നല്ല ഹെവിയാണ്. അപ്പൊ ഇത്രയും നാളും ഞാൻ ഒരു സൈഡിലേക്ക് ഇടുന്നായിരുന്നു, അങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഞാൻ മാറ്റി. ഇപ്പൊ ബാഗ് പുറകില് ബാക്ക് പാക്ക് പോലത്തെ മേടിച്ചു. അപ്പം അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് അല്ലേ നമുക്ക്. നല്ല ബാക്ക് പാക്ക്. അപ്പൊ അത് അത് വേറെ മൈ ഡൈപ്പർ ബാഗ് എന്ന് പറഞ്ഞിട്ടോ, അല്ല ചേ മൈ ഡൈപ്പർ ബാഗ്, അല്ലീസ് ഡൈപ്പർ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു വ്ളോഗായിട്ട് ഞങ്ങൾ വേറെ ദിവസം, ഗാർഗി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസം. ഭയങ്കര ബിസി ആയിട്ടുള്ള ആളാണ് ഗൈസ്. അപ്പൊ ഒരു പണി എനിക്കില്ലെങ്കിൽ എന്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതൊക്കെ ഒന്ന് പറക്കി ഇട്ടിട്ട് നമുക്ക് പറയാം. ഒരുപാട് പേര് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെയാണോ ചാനൽ മാനേജ് ചെയ്യുന്നത്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എന്നാണ് പരിചയപ്പെട്ടത്, എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ഇതൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നിന്റെ അടുത്തും കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ആ പക്ഷെ കുറെ പേര് ഫീച്ചേഴ്സ് ഒന്നും സെയിം ഒന്നും അല്ല, പക്ഷെ കുറെ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ചിലപ്പോ നമ്മുടെ ഒരു ബോണ്ട് കണ്ടിട്ടാവാം. അല്ല, എന്റെ സൈസിന്റെ അത്രയൊന്നും ഗാർഗി ഇല്ല കേട്ടോ, ഗാർഗി ചെറുതാണ്. അപ്പൊ ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല എന്നാലും എന്താ പറയാ, അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഗാർഗിയുടെ അടുത്തും പേഴ്സണലി ചോദിക്കാറുണ്ട്, എന്റെ അടുത്തും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ബാക്കി എന്റെ വ്ളോഗില് ബോണ്ട് മാത്രമല്ല, ഞങ്ങളുടെ ഹസ്ബൻഡ്സ് ആണെങ്കിൽ ഫാമിലി ആയിട്ട്, അതെ നല്ല ബോണ്ടാണ്. ഞങ്ങളുടെ ഫാമിലി തമ്മിലും, ഗാർഗിയുടെ ഫാമിലിയും എന്റെ ഫാമിലിയും ഭയങ്കര ക്ലോസ് ആണ്. അത് ഇന്നൊന്നും തുടങ്ങിയതല്ല കേട്ടോ, ഒരുപാട് വർഷം, ഒരു 10-24 വർഷത്തിന് ഉള്ളൊരു ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പം ഞാൻ എന്റെ അടുത്ത് കുറെ പേര് എപ്പോഴും ചോദിക്കും, എന്താ ഗാർഗിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, കുറെ വീഡിയോസിൽ വന്നിട്ടുണ്ടല്ലോ, ഇവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ, എന്റെ ഒന്നാം ക്ലാസ് തൊട്ട് എന്റെ കൂടെ ഉള്ള വിട്ടുപോയിട്ടില്ല. പറയുന്നില്ല. അപ്പൊ ഒന്നാം ക്ലാസ്സില് ചെന്നപ്പോ തൊട്ട് ഞാന് ബോംബെയിലായിരുന്നു. ബോംബെയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോ ഞാനും പുതിയതാണ്, എന്റെ മമ്മിക്കും അവിടെ ഫ്രണ്ട്സും അങ്ങനെയൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനേക്കാളും പറയേണ്ടത് നമ്മുടെ അമ്മമാര്, അവര് രണ്ടുപേരും അവരുടെ ഒരു ബോണ്ടും മറ്റുമൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും നീണ്ട് ഇപ്പോഴും ഇങ്ങനെ പോവാനായിട്ടുള്ള ഒരു കാരണം എന്ന് വേണേ പറയാം. എന്റെ മമ്മിയാണെങ്കിലും ബോംബെ, ഞാൻ പറഞ്ഞല്ലോ ബോംബെയിലായിരുന്നു ഞങ്ങൾ, അവിടുന്ന് തിരിച്ചു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു ഫ്രണ്ടോ ആരും ഇല്ല നാട്ടിൽ, ആദ്യമായിട്ട് റീലൊക്കേറ്റ് ചെയ്ത് സെറ്റിൽ ആവുന്ന ഒരു ടൈം. അതെ, അപ്പൊ ആ സമയത്ത് നമുക്ക് ആരും കൂട്ടൊന്നും ഇല്ല. അപ്പം എനിക്കൊന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് അല്ലേ, സ്കൂൾ വാൻ വരുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് എന്റെ മമ്മിയുടെയും ഡിവിഷൻ ആയിരുന്നു, സെയിം അമ്മമാര് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അവര് ഭയങ്കര ക്ലോസ് ആയി. പിന്നെ ഞങ്ങള് പിന്നെ ബസ് സ്റ്റോപ്പ് ഒക്കെ എന്റെ മാറിയായിരുന്നു അല്ലേ, ആ എന്റെ ബസ് സ്റ്റോപ്പ് ഒക്കെ മാറി വീടിന്റെ അടുത്തൊന്നും തന്നെയായി. പക്ഷെ എന്നാലും ഇവരെ എപ്പോഴും കറക്കും അവർ, സത്യം പറഞ്ഞാൽ അവരടിച്ചു പൊളിച്ച പോലെ ഞങ്ങൾ ഇപ്പൊ അടിച്ചു പൊളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എപ്പോഴും ഒരുമിച്ചായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മമ്മി അങ്ങോട്ട് കൊടുക്കും, ബീനാൻറ്റി ഇങ്ങോട്ട്, എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാല് അങ്ങനെല്ലാം എല്ലാം കൊണ്ട് റിലേറ്റീവ്സ് ആണല്ലോ. അതെ, അറിയാം. ഇപ്പം എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഗിയുടെ എല്ലാ റിലേറ്റീവ്സിനും അറിയാം, ഗാർഗിനെ എന്റെ റിലേറ്റീവ്സിനും എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ അവിടുന്ന് തുടങ്ങി, ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. ടച്ച് വുഡ് ഇപ്പോഴും നല്ല പോലെ തന്നെ പോകുന്നുണ്ട്. ഇനി അതെ, ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം കല്യാണം കഴിഞ്ഞ സ്ഥലത്ത് പോവോ, പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണുവോ ഹസ്ബൻഡ്സിലാണെങ്കിൽ. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെയൊക്കെ വണ്ടിയിൽ ബസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയത്തില്ല, അയ്യോ ഇനിയിപ്പോ കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും. പക്ഷെ പറയണ്ടെന്ന് പറഞ്ഞാൽ 7-ാം ക്ലാസ്സൊക്കെ 5-ാം ക്ലാസ്സിൽ ഞാൻ അവിടുന്ന് മാറി വേറൊരു സ്കൂളിലേക്കായി. അത് കഴിഞ്ഞിട്ട് ആ സ്കൂളിൽ നിന്ന് 7th സ്റ്റാൻഡേർഡ് എത്തിയപ്പോ ഞാൻ ദുബായിലേക്ക് വന്നു.
ആ സമയത്തൊക്കെ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ ഗ്യാപ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. കാണാറൊന്നും ഇല്ലെങ്കിൽ കൂടി ഞങ്ങൾ എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അതെ അതെ. പിന്നെ പിന്നെ നമ്മൾ ഭയങ്കര ക്ലോസ് ആവുന്നത് ഡിഗ്രി പഠിക്കാൻ വന്നപ്പോഴാണ്. അതെ, ഞങ്ങള് സെന്റ് ടെറീസാസിലൊക്കെ ഞങ്ങള് മാറ്റിന്റെ കോച്ചിങ്ങിനൊക്കെ പോകും ആ സമയത്തൊക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും പറയായിരുന്നു അല്ലേ, നമ്മള് ആരെ കല്യാണം കഴിക്കുക, അവര് നമ്മളെ പോലെ ക്ലോസ് ആയിരിക്കുമോ, ഞങ്ങളുടെ മക്കള് ക്ലോസ് ആയിരിക്കും, അങ്ങനെയൊക്കെ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവള് പറഞ്ഞപോലെ ടച്ച് വുഡ്, ഇപ്പോഴും അങ്ങനെ തന്നെ ഫ്രണ്ട്ഷിപ്പ് പോകുന്നുണ്ട്. മനുവേട്ടനും വിഷ്ണുചേട്ടനാണേലും ഭയങ്കര ക്ലോസ് ആണ് രണ്ടുപേരും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അബുദാബി പോവാറുണ്ട്, അവർ ഇങ്ങോട്ട് വരും. പിന്നെ വേറൊരു വൈബാണ്, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കാനായിട്ടൊന്നുള്ള സമയം കിട്ടാറില്ല. അതെ, അവര് അവര് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയപ്പോ ഞങ്ങള് പെട്ടെന്നൊന്ന് എടുത്താണ്. അതാണ് അല്ലിക്ക് പാല വെള്ളമൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന തൊട്ട് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഇവര് അല്ലെങ്കിൽ അവര് വരത്തില്ല. ഇതിപ്പോ മാസത്തിൽ എല്ലാ പ്രാവശ്യം അവര് വരും കേട്ടോ. അല്ലീനെ കാണാൻ വേണ്ടിട്ടല്ല, എന്നെ കാണുന്ന നല്ല കൈ. പിന്നെ അപ്പൊ അങ്ങനെ പിന്നെ എടുത്തു പറയണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ ഞങ്ങളാണേലും ഇത്ര ഫ്രീ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞങ്ങളുടെ ഹസ്ബൻഡ്സ് തന്ന ഒരു സപ്പോർട്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതെ, എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യാം. അതെ, കാരണം ഒരു ചെറിയ ചാനലാണ് നമ്മൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും, കാരണം എനിക്ക് വീഡിയോസ് കാണുന്ന മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് എന്റെ വീഡിയോസ് കാണുന്ന. ഒരു ഒരു പകുതി ശതമാനം ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ കണ്ടു നോക്കൂ, കൺസിഡർ ചെയ്യൂ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതെ കുഴപ്പമില്ല. കമന്റ്സ് പറയാ, അതനുസരിച്ച് അവളെ വീഡിയോസ്. അതെ, നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള നിങ്ങൾ കമന്റ്സിലൂടെ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി പുതിയ പുതിയ എന്താ വീഡിയോസ് വേണില്ല എന്നുള്ള കമന്റ്സിലൂടെ പറയാം. അതെ, അപ്പോ എന്തായാലും ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന് തുടക്കം കുറിച്ച ഞങ്ങളുടെ അമ്മമാർക്കിരിക്കട്ടെ ഇന്നത്തെ ഒരു വീഡിയോ. തംസ് അപ്പ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് കൂടെ ഒന്ന് ടിങ് ടിങ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരേക്കും അതുവരെ. ഇതെന്താ സീരിയലോ? വേറെ വീഡിയോ. ഗുഡ് ബൈ. അതെ. അപ്പോ പുതിയൊരു വ്ലോഗായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.